ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്, പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതുമാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സവാള എങ്ങനെ വളരെയധികം കണ്ണൊന്നും നീറാത്ത രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സവാള പൊളിച്ചതിന് ശേഷം ഒരു ചട്ടിയിലാക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വെക്കുന്നുണ്ട്. അതിന് ശേഷം അരിയുവാണെങ്കിൽ, ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം അരിയുവാണെങ്കിൽ നമ്മളുടെ കണ്ണ് നീറാതെ തന്നെ നമുക്ക് സവാള അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ സവാള കുറച്ച് നേരം ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം പുറത്ത് വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആ സവാള തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷവും നമ്മൾ പുറത്ത് അധിക നേരം വയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും, കുറച്ചധികം ബാക്ടീരിയകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. സവാള നമ്മൾ എടുക്കുന്ന സമയത്തിന് അരമണിക്കൂർ മുമ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുത്ത് യൂസ് ചെയ്യാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചും സൂക്ഷിക്കാം കേട്ടോ. സവാള നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അതും അരമണിക്കൂറിന് ശേഷം എടുത്ത് അരിഞ്ഞ് നോക്കിയാൽ കണ്ണിലൊട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നമുക്ക് സവാള അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സവാള നമ്മളുടെ ഹെയറിന് വളരെയധികം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. താരനൊക്കെ പോകാനും മുടി നന്നായിട്ട് വളരാനും വളരെയധികം നല്ലതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നൊരു വീഡിയോ ആണ്. മുടി കൊഴിച്ചിലുള്ളവരും താരനുള്ളവരും അതുപോലെ തന്നെ മുടിയുടെ ഉള്ളു കുറഞ്ഞവർക്കുമൊക്കെ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നെത്തോലി നമുക്ക് എങ്ങനെ പൊടിയാതെ ഒന്ന് കറി വെച്ചെടുക്കാം. അതായത് നമ്മൾ ഈ തോരനൊക്കെ വെക്കുന്ന പോലെ ആക്കി എടുക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് നെത്തോലിയിലേക്ക് കുറച്ചൊരു കാൽ കപ്പ് വെള്ളവും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് നമ്മുടെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ കൊടംപുളിയാണ് ഞാനിവിടെ എല്ലാ മീനുകൾക്കും ഇടാറുള്ളത്. കൊടംപുളിയും കൂടെ ചേർത്ത് നമുക്ക് ഒരു ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാവേ. ഇതുപോലെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാകും. അതിന് ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ നമ്മളുടെ ഉലുവയും 1 ടീസ്പൂൺ നമ്മളുടെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് നല്ലൊരു മസാലയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു മീനുണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാന്താരി മുളകുണ്ടല്ലോ, ആ കാന്താരി മുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി അരച്ചെടുക്കാം. അതിനുശേഷം നമ്മളുടെ അരപ്പ് നമ്മൾ ചൂടായിരിക്കുന്ന ആ ഒരു നമ്മളുടെ മീനിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളുക. ഞാനിവിടെ റോക്ക് സാൾട്ടാണ് എടുക്കാറുള്ളത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇളക്കുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ആ ഒരു തവിയുടെ ബാക്ക് വശം കൊണ്ട് ഇതാ ഇതുപോലെ ആ ഒരു തണ്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കൈപ്പിടി ആ ഭാഗം കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. വളരെ നല്ല രീതിയിൽ നമ്മുടെ മീനൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ലൊരു ടിപ്പാണ്. അതുപോലെ തന്നെ കുരുമുളകും ഉലുവയും ചേർത്ത് അരയ്ക്കുമ്പോഴും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ മീനിന് കിട്ടുന്നത്. നിങ്ങൾ ഇനി നത്തോലി കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാവേ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഉലുവ വെച്ച് ചെയ്യാൻ പറ്റുന്നത് നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. ഉലുവ നമ്മളുടെ ശരീരത്തിൽ വളരെയധികം നല്ലതാണ് നമ്മളുടെ ഷുഗറിനെ കുറയ്ക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉലുവ എടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമുക്കിപ്പം 1/4 ടീസ്പൂൺ ഉലുവയൊക്കെ മതിയാകും നമ്മളുടെ ഈ മരുന്നുണ്ടാക്കാനായിട്ട്. അതിന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണൊക്കെ ഉലുവ വറുത്ത് ഇതുപോലെ പൊടിച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ചാറിയ ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ട് 1/4 ടീസ്പൂൺ നമ്മളുടെ ഉലുവയും കൂടെ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് കേട്ടോ. വളരെ നല്ലതാണ് ഷുഗർ കുറയാനായിട്ടും മുടിയുടെ നല്ല മുടിയൊക്കെ വരാനായിട്ടും നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ദോശക്കല്ലിൽ ദോശമാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇളകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അറിയാമല്ലോ അല്ലേ. കുറച്ച് എള്ളെണ്ണ ഉണ്ടല്ലോ, എള്ളെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതാ ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ദോശ ചുടുവാണെങ്കിൽ ഒരു തുള്ളി പോലും നമ്മളുടെ ദോശക്കല്ലിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ എള്ളെണ്ണ വളരെയധികം നല്ലതാണ്. ഞാനിത് അങ്ങാടി മരുന്ന് കടയിൽ നിന്നാണ് ഈ എള്ളെണ്ണ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം കുറച്ചും കൂടി നല്ല ഒറിജിനൽ ആയിട്ടുള്ള എള്ളെണ്ണ നമുക്ക് അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നമ്മളുടെ ബുദ്ധിക്കും അതുപോലെ തന്നെ നമ്മളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒറിജിനലായിട്ട് കിട്ടുന്ന എള്ളെണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എള്ളെണ്ണയുടെ ഗുണങ്ങൾ അറിയാമല്ലോ, നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ പൂത്തു പോകാതിരിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണൊക്കെ വെച്ച് നമുക്കിത് ശരീരത്തിൽ ഡെയിലി ചെല്ലുവാണെങ്കിലും വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ദോശപ്പാൻ എങ്ങനെ
സീസൺ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. വളരെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മളുടെ ദോശ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം നമ്മളുടെ അയൺ പാത്രങ്ങളിൽ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കല്ലേ. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.